എവിടെ പോകുന്നു? ഓഫീസിലായിരുന്നല്ലോ നിങ്ങൾ. ജസ്റ്റ് ഒന്ന് ഓടി നോ, മെസ്സേജ് ഓൺ. ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തമ്മിൽ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതായത് ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റിയവരും അല്ലെങ്കിൽ വഴി തീരുന്നിടത്ത് പോയി നിൽക്കുന്നവരും കുറച്ചൊന്നുമല്ല, ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനൊരു അത്തരത്തിലൊരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിന് മുമ്പ് എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ തന്നെ പല ഓപ്ഷനുണ്ട്, ബൈക്ക്, കാറ്, പിന്നെ ബൈ വാക്ക്, അങ്ങനെയല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അബദ്ധം പറ്റി ബൈ വാക്കിലായിരുന്നു ഓപ്ഷൻ കിടന്നത്. നേരെ പോയി വഴി തീർന്നതെന്ന് പറഞ്ഞാൽ ബൈക്കൊന്നും പോവാത്തൊരു വഴിയിൽ പോയി വിടേണ്ടി വന്നു. അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു ഇരുട്ടത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. അപ്പോൾ അങ്ങനെ ആദ്യം ടാറിട്ട റോഡായിരുന്നു, പിന്നെ അത് കോൺക്രീറ്റ് റോഡായി, പിന്നെ അത് മണ്ണിട്ട റോഡായി, അവസാനം ഒരു പണയറ സൈഡിൽ പോയി നിൽക്കേണ്ടി വന്നു. അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആണിത്. അപ്പം ഗൂഗിൾ മാപ്പിനെ നമുക്കങ്ങനെ മൊത്തത്തിൽ നമുക്കങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ല. ഒരുപാട് സിനിമകളിലെല്ലാം ഇതേപോലെ അബദ്ധങ്ങൾ പറ്റുന്നതായിട്ടെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാലും ഒട്ടുമിക്ക ഒരു 100-ൽ 80% ആൾക്കാരെ, ഒരുപാട് ആൾക്കാരെ ഈ ഒരു ഗൂഗിൾ മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നെറ്റിൻ്റെ ഒരു ഇഷ്യൂവും അല്ലെങ്കിൽ അത് യൂസർ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് അബദ്ധം പറ്റണം. പിന്നെ കുറേ നാൾ നമ്മൾ നോക്കി നോക്കി പോകുമ്പോഴത്തേക്ക് പിന്നെ വളവുകളെത്തുമ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ പോകേണ്ടതെന്നല്ല, കുറച്ച് നമ്മൾ ഓട്ടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ബൈ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൽ ഇടയ്ക്കൊക്കെ ഇതേപോലുള്ള അബദ്ധങ്ങളും പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ടോ. ഹലോ ഗൈസ്, ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഞാൻ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. ഗൂഗിൾ മാപ്പ് വല്ലാത്ത ചതിയാണ്. ഇതെവിടെ പോകുന്നു? വല്ലാത്ത ചതിയായി പോയി. ഇതിനു മുമ്പ് ഇന്ത്യൻ ഓയിലിൽ നിന്ന് അടിച്ചപ്പോഴേ നമ്പറൊക്കെ രജിസ്റ്റർ ചെയ്തായിരുന്നു, എന്നിട്ട് ഇനി അടിക്കുമ്പോൾ ചിലപ്പോ ഓഫ് ചെയ്യാത്തോണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓടി നോക്കൂ, അപ്പോഴത്തേക്കും ഓഫ് ചെയ്തില്ലായിരുന്നല്ലോ നിങ്ങൾ. ജസ്റ്റ് ഒന്ന് ഓടി നോക്കൂ. അതെങ്ങനെയാണ് വണ്ടിയുടെ നമ്പരും എൻ്റെ ഫോൺ നമ്പരും പറഞ്ഞു.
പോയിന്റ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് കേസ് ഇതെന്ന് പറയുമ്പം ഇന്ത്യൻ ഓയിലിൻ്റെ പുതിയൊരു സ്കീമാണ്. പുതിയതാണോ എന്നറിഞ്ഞൂടെ, ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. നമ്മൾ വണ്ടിയുടെ നമ്പരും നമ്മുടെ ഫോൺ നമ്പറും കൂടെ രജിസ്റ്റർ ചെയ്തിരുന്നാൽ പിന്നെ നമ്മൾ എപ്പോഴും ഇന്ത്യൻ ഓയിലിൽ നിന്ന് എത്ര രൂപയ്ക്ക് അടിച്ചാലും നമുക്കതിൽ പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിന് ഒരു നിശ്ചിത പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് ഇത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കുക, അങ്ങനെ ഒരു സ്കീമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്ത്യൻ ഓയിൽ പോയിട്ട് തന്നെ അവരുടെ അടുത്ത് എന്താണ് സംഭവം, എന്താണ് സ്കീം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഗൂഗിൾ മാപ്പ് വഴി എനിക്ക് കിട്ടിയൊരു പണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ.